ഇതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു മണിക്കൂർ നേരം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഭക്ഷണവും ജലവും പോലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വ്യായാമവും. പരീക്ഷ അടുത്ത ദിവസങ്ങളിലൊക്കെ വ്യായാമം ചെയ്യാൻ സമയം കളയണോ എന്ന് ഇത് കാണുന്ന ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ് ഉത്തരം. ദിവസേന 30 മിനിറ്റ് നേരമെങ്കിലും ശരീരം അനങ്ങുന്ന രീതിയിൽ വ്യായാമം ചെയ്യുന്നതാണ് നല്ലത്. വൈകുന്നേരം ഇളം വെയിൽ കൊണ്ട് ഒരു 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വ്യായാമം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുവഴി ഇളം വെയിൽ ശരീരത്തിൽ കൊള്ളുമ്പോൾ ആവശ്യത്തിന് വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം നടക്കുന്നു. വൈറ്റമിൻ ഡി തലച്ചോറിൻ്റെ വിജ്ഞാന വിശകലന ശേഷിക്ക് അത്യാവശ്യമാണ്. ഓർമ്മശക്തി, ഏകാഗ്രത എന്നിവയൊക്കെ മെച്ചപ്പെടാൻ ഇതിൻ്റെ സാന്നിധ്യം സഹായിക്കും. ഇതോടൊപ്പം വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിൽ 2 പ്രധാനപ്പെട്ട രാസവസ്തുക്കളുടെ അളവ് മെച്ചപ്പെടും. തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുക വഴി പഠിക്കാനും മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള ഒരു പ്രചോദനം, ഒരു ഉന്മേഷം നമുക്കുണ്ടാകും. അതോടൊപ്പം തന്നെ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കളുടെ അളവ് കൂടുന്നത് വഴി ഒരു പൊതുവായ ഒരു ആഹ്ലാദ അനുഭൂതികളും നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ വൈകുന്നേരം വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം പഠിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ നല്ല ഊർജ്ജസ്വലത പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു അരമണിക്കൂർ നേരം വ്യായാമം, അത് ദൂരസ്ഥലങ്ങളിലൊന്നും പോയി വ്യായാമം ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഓടുക, നല്ല വേഗത്തിൽ നടക്കുക, സൈക്കിള് ചവിട്ടുക, ബാഡ്മിൻ്റൺ കളിക്കുക തുടങ്ങിയ ലഘുവായ വ്യായാമങ്ങൾ ഒരു അരമണിക്കൂർ നേരം ദിവസേന വൈകിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ അരമണിക്കൂർ വ്യായാമത്തിന് ശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും തീർച്ചയായിട്ടും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതി തന്നെയായിരിക്കും. അതോടൊപ്പം രാത്രിയിൽ 6 മണിക്കൂർ നേരമെങ്കിലും ഉറക്കം ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കണം. പരീക്ഷയുടെ തലേദിവസം പോലും 6 മണിക്കൂർ ഉറങ്ങേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ തലേന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ തലച്ചോറിൽ അടുക്കി വയ്ക്കുക എന്ന ഒരു പ്രക്രിയ നടക്കൂ, പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി പരീക്ഷ അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് സമയം കൊല്ലികളായി മാറുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇതും കൂടെ ഒന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു. ഏറ്റവും പ്രധാന സംഗതി മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. ഇനി പരീക്ഷ കഴിയുന്നതുവരെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. വാട്സാപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും പരീക്ഷ കഴിയുന്നവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ഇനി പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സുഹൃത്തുക്കളോടോ അധ്യാപകരോടോ ചോദിക്കണമെങ്കിൽ മാത്രം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. അല്ലാതെയുള്ള ഒരു കാര്യത്തിനും സാമൂഹ്യ മാധ്യമങ്ങൾ ഇനി ഉപയോഗിക്കരുത് പരീക്ഷ കഴിയുന്നത് വരെ. 2, മൊബൈൽ ഫോണിൻ്റെ മൊത്തത്തിലുള്ള ഉപയോഗം തന്നെ ഒരു അരമണിക്കൂറിൽ താഴെയായിട്ട് പരിമിതപ്പെടുത്തണം പരീക്ഷ കഴിയുന്നത് വരെ. അത്യാവശ്യത്തിന് സുഹൃത്തുക്കളെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാനോ അധ്യാപകരെ വിളിച്ച് സംശയം ചോദിക്കാനോ ഒക്കെ മാത്രമായിട്ട് മൊബൈൽ ഉപയോഗിച്ചാൽ മതി. മൊബൈലിൽ സുഹൃത്തുക്കളെ വിളിച്ച് വെറുതെ വാചകമടിക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെറുതെ ചാറ്റ് ചെയ്ത് സമയം കളയുന്നതും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതും. ഗെയിമുകൾ പോലെയുള്ള സംഗതികൾ നമുക്ക് പരീക്ഷ കഴിയുന്നവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. കാരണം ഈ ഗെയിമുകൾ കളിക്കുമ്പോൾ അതിൻ്റെ സമയം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാതെ വരും. ഒരുപാട് നേരം നമ്മൾ ഗെയിമുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും. അത് നമ്മുടെ പഠനത്തെ ദോഷകരമായി ബാധിക്കും. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇനി പരീക്ഷ കഴിയുന്നതുവരെ ഗെയിമുകളൊന്നും തന്നെ കളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആവശ്യമില്ലാത്ത ചില വാചകമടികളാണ്. ഇപ്പം വീട്ടിൽ തന്നെ സഹോദരങ്ങളോടോ മാതാപിതാക്കളോടോ വെറുതെ വാചകമടിക്കുക, അതും നമുക്ക് തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം വീട്ടുകാരുമായിട്ട് സംസാരിക്കാം എന്നുള്ളതല്ലാതെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പരദൂഷണങ്ങൾ പറയുക, മറ്റുള്ളവരുടെ കഥകൾ പറയുക, അത്തരം കാര്യങ്ങളൊക്കെ ഇനി പരീക്ഷ കഴിയുന്നവരെ ഒഴിവാക്കാം. വീട്ടിലുള്ള രക്ഷിതാക്കളും മറ്റു ബന്ധുക്കളും ഇതൊന്ന് ശ്രദ്ധിക്കുകയും വേണം. ആവശ്യമില്ലാത്ത വാചകമടിക്ക് വേണ്ടി നമ്മൾ കുട്ടികളുടെ സമയം ചെലവഴിക്കേണ്ടതില്ല. പക്ഷേ കുട്ടികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവരുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിലുള്ള വാചകങ്ങൾ വാക്കുകൾ വരരുത്. അവരെ കൊണ്ട് നന്നായി പഠിച്ച് ഉയർന്ന മാർക്ക് നേടാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുക, അവരോടൊപ്പം നിൽക്കുക, അവർക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സഹായിക്കുക,
സംശയമുള്ള പാഠഭാഗങ്ങൾ അധ്യാപകരോട് ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി മാനസികമായി തളർത്തരുത് എന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മൈൻഡ് മാപ്പുകൾ, മനോഭൂപടങ്ങൾ നിർമ്മിച്ചു വെക്കുന്നതാണ് നല്ലത്. പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഈ മനോഭൂപടങ്ങൾ മാത്രം അതിവേഗം നമുക്ക് ആവർത്തിച്ച് വായിക്കാം, റിവൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, പരീക്ഷയുടെ തലേന്ന് തന്നെ ഹാൾ ടിക്കറ്റും പരീക്ഷയ്ക്ക് ആവശ്യമായ മറ്റ് സാധന സാമഗ്രികളും ബാഗിൽ എടുത്തു വെക്കണം. പരീക്ഷയുടെ അന്ന് രാവിലെ ഇതൊന്നും എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് നല്ലതല്ല. തലേന്ന് തന്നെ ഇതെല്ലാം തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കഴിഞ്ഞ 4 എപ്പിസോഡുകളായി നിങ്ങളോട് ഞാൻ സംസാരിച്ച ഈ കാര്യങ്ങൾ കൃത്യമായി പിന്തുടർന്നാൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതി നമുക്ക് നല്ല വിജയം നേടാൻ സാധിക്കും. ഇത്തവണ പരീക്ഷ എഴുതുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.